നമസ്കാരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തോടനുബന്ധിച്ച് പാർലമെന്റിലേക്ക് മെഗാ റാലി നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ധനവില വർധനവ്, വിലക്കയറ്റം, കർഷകരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർലമെന്റ് മാർച്ചിന് ഒരുങ്ങുന്നത്. ഡിസംബർ ആദ്യവാരമായിരിക്കും മാർച്ച് നടത്തുക. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാർച്ചിലേക്ക് ക്ഷണിക്കണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. AICC നേതൃത്വം ആലോചിക്കുന്നുണ്ട് അവരെ ക്ഷണിക്കണോ എന്ന കാര്യത്തിൽ. അതേസമയം 2019 ശേഷം ഇത് ആദ്യമായാണ് കോൺഗ്രസ് പാർലമെന്റിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിനെതിരെ സംസ്ഥാന തലങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനജാഗ്രൺ അഭിയാൻ എന്ന പേരിൽ ബഹുജന പ്രക്ഷോഭം നടത്തി വരികയാണ് കോൺഗ്രസ്. പാർലമെന്റ് മാർച്ചോടെ ഈ പ്രക്ഷോഭത്തിന് അവസാനം കുറിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയാണ് പാർലമെന്റ് മാർച്ച് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘാടനത്തിന്റെ ഭാഗമായി പ്രിയങ്കാഗാന്ധി പാർട്ടിയിലെ പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിന്ധു, ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ, AICCയുടെ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രാജസ്ഥാനിൽ നിന്നുള്ള പാർട്ടി നേതാവ് സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരായിരുന്നു പ്രിയങ്കാഗാന്ധി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. റാലിക്ക് രാമലീല മൈതാനം വേണമെന്ന കോൺഗ്രസിന്റെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കപ്പെടുകയാണ്. രാംലീലയിൽ അനുമതി ലഭിച്ചിട്ടില്ലെങ്കിൽ ദ്വാരക ഗ്രൗണ്ടിലേക്ക് റാലി നടത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതേസമയം ചൊവ്വാഴ്ച തുടർച്ചയായി 19 ദിവസവും ഇന്ധനവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ മാസം ആദ്യം ദീപാവലിയുടെ തലേന്ന് സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്രം കുറച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തുടർച്ചയായി ഉണ്ടായിരുന്ന വിലക്കയറ്റവും നിലച്ചത്. അതേസമയം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്തിരിക്കെ പ്രധാന വിഷയങ്ങളെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം രൂപപ്പെടുത്താൻ കോൺഗ്രസിന്റെ പാർലമെന്ററി സ്ട്രാറ്റജി ഗ്രൂപ്പ് നവംബർ 24 യോഗം ചേരുന്നുണ്ട്. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ വിലക്കയറ്റവും ഉൾപ്പെടുമെന്നാണ് KC വേണുഗോപാൽ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷി നേതാക്കളെയും യോഗത്തിൽ ക്ഷണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയെ കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. സർക്കാരിനെ പ്രതിനിധീകരിക്കുക ഇവരായിരിക്കും. നവംബർ 29 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ചൈന അതിർത്തി തർക്കം, പെഗാസസ് വിവാദം, അടുത്തിടെ പിൻവലിച്ച കാർഷിക നിയമങ്ങൾ എന്നിവയാണ് പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു പ്രധാന പ്രശ്നങ്ങൾ. പെഗസസ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യും. മുഖ്താർ അബ്ബാസ് നേരത്തെ പറഞ്ഞു, തടസ്സപ്പെടുത്തുന്നതിൽ എന്താണ് അർത്ഥമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്.